കഴിഞ്ഞ ദിവസം കേരളം ചർച്ച ചെയ്ത ഒരു പ്രസംഗമുണ്ട്, യു ഡി എഫ് നേതാവ് അരിഹരൻ്റെ പ്രസംഗം. ആ പ്രസംഗം ഈ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ പ്രയാസമുണ്ടാകുന്ന ഒരു പ്രസംഗമായി. അദ്ദേഹം മണിക്കൂറുകൾ കഴിഞ്ഞ് പല കോണിൽ നിന്നും ഇങ്ങനൊരു അഭിപ്രായം വന്നു, അതുകൊണ്ട് ഞാൻ ഖേദം അറിയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. അതിന് മറുപടിയായി, പ്രസംഗത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. ആ മറുപടി വരുത്തി കാണിച്ച് കേരളത്തിലെ കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവ് എന്ന് സ്വയം അവകാശപ്പെടുന്ന വി ഡി സതീശന്, അതുപോലെ വടകരയിലെ സ്ഥാനാർത്ഥിയുമൊക്കെ വലിയ പുണ്യാളന്മാരായി ഞങ്ങൾ വളരെ മാതൃക കാണിക്കുന്നു എന്ന് പറഞ്ഞ് പത്രക്കാരോട് സംസാരിക്കുക. യഥാർത്ഥത്തിൽ ഇതിലെ പ്രതികൾ ബി ഡി സതീശനും ഷാഫി പറമ്പിലുമാണ്. അവരാണ് ഈ പ്രസംഗത്തിന് പ്രോത്സാഹനം കൊടുത്തത്. അവരുടെ പിന്തുണയിലാണ് ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ ശൈലജ ടീച്ചറെയും മഞ്ജു വാര്യരെയും ആക്ഷേപിക്കുന്നത്. അവരുടെ എല്ലാ ഒത്താശയുമാണ് ഈ അരിഹരന്മാരെ വളർത്തുന്നത്. ഞങ്ങൾ നേരത്തെയും പറഞ്ഞു, സി പി എമ്മും ഇടതുപക്ഷവുമെല്ലാം തെറ്റ് കണ്ടാൽ നടപടിയെടുത്ത് പുറത്താക്കും. അങ്ങനെ പുറത്താക്കുന്നവരെ വലയിട്ട് പിടിച്ച് അവർക്ക് പിന്തുണ കൊടുത്ത് വി ഡി സതീശന്റെ സ്കൂളിൽ ട്രെയിനിങ്ങും കൊടുത്ത് ഹരിഹരന്മാരാക്കി മാറ്റുകയാണ് കേരളത്തിലെ ഇന്നത്തെ ചില കോൺഗ്രസിന്റെ നേതൃത്വം. ഇത് ഈ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ഇവർക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. ആ സ്റ്റേജിൽ അരിഹരന്റെ പ്രസംഗത്തിനു ശേഷമാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വടകരയിലെ സ്ഥാനാർത്ഥി പ്രസംഗിച്ചത്. എന്റെ മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ ചിലരുടെയും ഒക്കെ താല്പര്യത്തിലെല്ലാ പിന്തുണയിലും പരിലാളനയിലും വളരുന്ന ഈ യൂത്ത് കോൺഗ്രസിന്റെയും ഇപ്പോഴത്തെ കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വമായി നിൽക്കുന്ന ഇവരുടെ ഈ ചെയ്തികൾക്കെതിരെ മാധ്യമങ്ങൾ ആ അർത്ഥത്തിൽ ചോദ്യം ചോദിച്ചില്ല. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയണ്ടേ ഈ അരിഹരൻ പറഞ്ഞത് തെറ്റാണ്, ശരിയല്ല, ഇത് പറയാൻ പാടില്ലാത്തതാണ് എന്നൊരു തിരുത്ത് പറയണ്ടേ? പറഞ്ഞില്ലല്ലോ. നിങ്ങൾ കണ്ടു കാണും, നിങ്ങളിൽ ആരും ആ സ്റ്റേജിന്റെ വീഡിയോ കാണിക്കുന്നില്ല. അരിഹരന്റെ പ്രസംഗ സമയത്ത് സ്റ്റേജിലെ സദസ്സിലെ ഒന്നും വീഡിയോ കാണിക്കുന്നില്ല ആരും. ആ വീഡിയോ ആ ഓഡിയോ ദൃശ്യത്തിലും അതുപോലെ തന്നെ അരിഹരന്റെ പ്രസംഗം കാണുമ്പോഴും നമ്മൾ കേൾക്കുകയാണ് കയ്യടിയുടെ ശബ്ദം, കുലുങ്ങി കുലുങ്ങിയുള്ള ചിരിയുടെ ആ ശബ്ദം നമ്മൾ കേൾക്കുകയാണ്. ആരായി കുലുങ്ങിച്ചിരിക്കുന്നത്? ഷാഫി പറമ്പിലല്ലേ കുലുങ്ങിച്ചിരിക്കുന്നത്? അവിടെ ഇരിക്കുന്ന യു ഡി എഫിന്റെ നേതൃത്വം ആകെ കുലുങ്ങി കുലുങ്ങി ചിരിക്കുകയല്ലേ? അവർക്ക് എന്താ കാണേണ്ടത്? അവരെന്താ ആഗ്രഹിക്കുന്നത്? ഈ അരിഹരന്റെ പ്രസംഗത്തിൽ എന്താ ഇത്രമാത്രം ചിരിക്കാൻ? നോക്കൂ നിങ്ങൾ, യു ഡി എഫിന്റെ നേതൃത്വം ആകെ കുലുങ്ങിച്ചിരിക്കുന്ന തരത്തിലേക്ക് അരിഹരനെ കൊണ്ട് പ്രസംഗിപ്പിച്ചത് ആരാ? അതാ പറയേണ്ടത്. ഈ കേരളത്തിന് മുമ്പിൽ ഇതിന് മറുപടി പറയണം കേരളത്തിലെ യു ഡി എഫ്.